السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله. أما بعد، ولسهودرا عمر وردي بيكنا دنا كورتشي أدوا مكي ليك عمرك ونديو حجن ونديو بأن دن شيشم مكي لنتو بورت تنعيم بولوت دايا سلتك بوي حرانغتي بأن عمر شيوغا أن دنا كورتشي شودي كيرنداي إذ ഇതിന് മറുപടി നൽകുമ്പോൾ ആദ്യമായി നാം പഠിക്കേണ്ടത് റസൂലുള്ളാഹിയുടെ ഒരു പ്രവചനമാണ്. റസൂൽ പറയുന്നു, അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തു ലിമാ ബൈനഹുമ, ഒരു ഉംറ മുതൽ മറ്റേ ഉംറ വരെ അതിനിടയിലുള്ളതായ ചെറുദോഷങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതാല പുറത്തു കൊടുക്കുന്നതാണ്. ചെറുദോഷങ്ങൾ എന്നത് മറ്റു ഹദീസിൻ്റെ സഹായത്തോടു കൂടി. ഈ ഹദീസ് യഥാർത്ഥത്തിൽ ബഹുഭൂരിപക്ഷം നമ്മുടെ ഫുഖഹാക്കളും പണ്ഡിതന്മാരും ഇമാമുകളും റഹ്മത്തുള്ളാഹി അലൈഹിം ഉംറ വർദ്ധിപ്പിക്കുന്നതിലേക്ക് തെളിവാണ് എന്ന് പറഞ്ഞതായിട്ട് കാണാം. അതുപോലെ തന്നെ ചില പണ്ഡിതന്മാർ ഉംറ വർദ്ധിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഒരു മാസത്തിന് രണ്ട് ഉംറ വരെ ചെയ്യാമെന്ന് വരെ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ ചെയ്യാൻ അനുവദിച്ചതായ സംഭവത്തിൽ നിന്നിട്ട് ഇസ്തിൻബാത്ത് ചെയ്യുന്നതായിട്ടും കണ്ടു. കാരണം ആയിഷ റളിയല്ലാഹു തആല അൻഹ ഹജ്ജ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഹജ്ജ് മാത്രമല്ല ചെയ്തിരുന്നത്, അവർ മുത്തമത്തിയായിട്ട് ഖാരിനായിട്ടാണ് ഇഹ്റാം കെട്ടിയത് എന്നതാണ് നല്ലൊരു ശതമാനം പണ്ഡിതന്മാരുടെ നിഗമനം. ഖാരിനത്തായിട്ടെന്ന് പറഞ്ഞാൽ ഹജ്ജിനെ ഉംറയോട് കൂട്ടിച്ചേർത്തിട്ടാണ്. കാരണം അവർക്ക് മെൻസസ് ഉണ്ടായതുകൊണ്ട് അവർക്ക് തഹല്ലുലാവാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഹജ്ജിലേക്ക് ഉംറയിലേക്ക് ഹജ്ജിനെ കൂട്ടിയതാണ്, ചേർത്തതാണ്. ഈ അഭിപ്രായ പ്രകാരം ഉംറ അവർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് എന്നതോടൊപ്പം അവരുടെ ഹൃദയത്തിന് സമാധാനമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് കഴിഞ്ഞിട്ട് അഥവാ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഉംറ അവസാനിച്ചതിൻ്റെ ശേഷം, ഉംറയും ഹജ്ജും അവസാനിച്ചതിൻ്റെ ശേഷം ഒരു രണ്ടാഴ്ചയോ 20 ദിവസമോ ആകുന്നതിന് മുമ്പായിട്ട് ഉംറയ്ക്ക് വേണ്ടി അനുവാദം നൽകിയല്ലോ. അതുകൊണ്ട് ഉംറ ഒരു മാസത്തിനകത്ത് രണ്ട് ഉംറ വരെ ആകുന്നതുകൊണ്ട് തെറ്റില്ല എന്നൊക്കെ പണ്ഡിതന്മാർ ഇതിൽ നിന്നിട്ട് ഇസ്തിൻബാത്ത് ചെയ്യുന്നതായി പറയുന്നതായിട്ട് കാണാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഉംറ വർദ്ധിപ്പിക്കുന്ന സന്ദർഭത്തിൽ അത് സ്വന്തത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മരണപ്പെട്ടവർക്ക് വേണ്ടിയോ രണ്ടും ആവാവുന്നതാണ്. സ്വന്തത്തിന് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യാൻ പാടുള്ളൂ, അത് വേറെ വിഷയം. ഏതായാലും ഈ ഉംറ ചെയ്യുന്ന സന്ദർഭത്തിൽ ഉംറ വർദ്ധിപ്പിക്കുകയാണല്ലോ. അപ്പോൾ ഇവിടെ സൗദി അറേബ്യയിൽ പലപ്പോഴും പല പണ്ഡിതന്മാരൊക്കെ ഉംറ വർദ്ധിപ്പിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്താനുള്ള കാരണം അത് ഹാജിമാരുടെ ഇടയിൽ തിക്കും തിരക്കും കുറക്കാനും, അപ്രകാരം തന്നെ ഹാജിമാർ ഹജ്ജിന് വേണ്ടി വന്നിട്ട് ഉംറ ചെയ്തതിൻ്റെ ശേഷം ചിലപ്പോൾ വീണ്ടും അവർ മുത്തമത്തിയായിട്ട് വന്നവരാണെങ്കിൽ ഉംറ ചെയ്തതിൻ്റെ ശേഷം വീണ്ടും അവർ ഉംറയ്ക്ക് വേണ്ടി പോകുമ്പോൾ ഹജ്ജിന് വേണ്ടിയാണല്ലോ അവർ യഥാർത്ഥത്തിൽ വന്നത്. അപ്പോൾ അവർക്ക് ഹജ്ജിന് വേണ്ടി ഒരുങ്ങാൻ ഹജ്ജ് ചെയ്യാനുള്ള ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുമെന്നതുകൊണ്ട് അവരോട് ഉംറ വർദ്ധിപ്പിക്കരുത് എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതാണ്, ഹാജിമാർ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. അവർ മക്കത്തേക്ക് ഹജ്ജിന് വേണ്ടി വരുമ്പോൾ ആദ്യത്തെ ഉംറ ചെയ്ത് കഴിഞ്ഞാൽ അവർ ആരോഗ്യമില്ലാത്തവരാണെങ്കിൽ ഉംറ വർദ്ധിപ്പിക്കരുത്. കാരണം അവർ വന്നത് പ്രധാനപ്പെട്ട ലക്ഷ്യം ഹജ്ജ് ചെയ്യലാണ്. അപ്പോൾ ഹജ്ജ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് അതിന് തടസ്സമായി പോകുന്നതായി ഒന്നും ചെയ്യാതിരിക്കലാണ് വേണ്ടത്. അതേസമയത്ത് ഉംറയ്ക്ക് വേണ്ടി മാത്രം വന്നതായ റമദാ മാസത്തിലൊക്കെ വരുന്നത് പോലെ ഇത് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഉംറയ്ക്ക് വേണ്ടി വരുന്നവർ വരാറുള്ളത് പോലെ വന്നു കഴിഞ്ഞാൽ അവർ സ്വന്തം നഫ്സിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയോ ഉംറ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ മരണപ്പെട്ടവരെന്ന അർത്ഥത്തിലേക്ക് ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ രൂപത്തിൽ മക്കയുടെ ഹറമിൽ നിന്നിട്ട് പുറത്തു പോയിട്ട് ഇഹ്റാം കെട്ടി വരാവുന്നതാണ്. കാരണം ഉംറയ്ക്ക് വേണ്ടിയോ ഹജ്ജിന് വേണ്ടിയോ ഇഹ്റാം കെട്ടിക്കഴിയുമ്പോൾ ഹില്ലും ഹറമും ഒരുമിച്ച് കൂട്ടണമെന്ന നിബന്ധനയുണ്ട്. ഹില്ലെന്ന് പറഞ്ഞാൽ ഹറമെന്ന് പുറത്തുനിന്ന്, അപ്പോൾ ഇഹ്റാം പുറത്തുനിന്നാവണം എന്ന അർത്ഥത്തിലേക്ക്. അതുപോലെ തന്നെ ഹറം എന്ന് പറഞ്ഞാൽ ഹറം മക്കത്തിൻ്റെ അകത്ത്. അപ്പോൾ ഹില്ലിനെയും ഹറമിനെയും ഒരുമിച്ച് കൂട്ടുക എന്നത് ഉണ്ടാവാൻ വേണ്ടിയാണ്
മീഖാത്തിലേക്ക് പോകുന്നത്, അഥവാ മക്ക ഹറമിൻ്റെ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ നാം മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു ഉംറ ചെയ്ത് രണ്ടാമത് ഉംറ ചെയ്യുന്ന സന്ദർഭത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ തടസ്സങ്ങളില്ലാതിരിക്കുന്നതോടൊപ്പം ഇബ്നു മഹാനായ ഇമാം അഹ്മദ് ഹംബലും ഇമാം ഇബ്നു തൈമിയ്യയും റഹ്മത്തുള്ളാഹി അലൈഹിമ അവരൊക്കെ പറയുന്നത് തലയിലുള്ളതായ മുടി കറക്കണം. അപ്പോൾ ആദ്യം മുടി വടിച്ചിരിക്കും അല്ലെങ്കിൽ വെട്ടിയിരിക്കും എന്നല്ലാതെ ഈ ഉംറ വർദ്ധിപ്പിക്കുന്നവരാവട്ടെ, ഹജ്ജ് ചെയ്യുന്നവരാവട്ടെ, ഉംറ ചെയ്യുന്നവരാവട്ടെ, സാധാരണ ഉംറ ചെയ്യുന്നവരാകട്ടെ ചെയ്യുന്നവരാവട്ടെ, ആരായിരുന്നാലും മുടി അവിടുന്ന് ഇവിടുന്നൊക്കെ അല്പം അല്പം കട്ടാക്കിയാൽ ശരി, അത് പരിപൂർണ രൂപമല്ല, ഹജ്ജിനുള്ള അല്ലെങ്കിൽ ഉംറക്കുള്ള പരിപൂർണ രൂപമല്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് വാത്തിമുൽ ഹജ്ജ വൽ ഉംറത്തലില്ല, ഹജ്ജും ഉംറയും നിങ്ങൾ അള്ളാഹുവിന് പരിപൂർണമായി ചെയ്യുക എന്നാണ്. പരിപൂർണ്ണമൊക്കെ വിപരീതമാണ്. അപ്പോൾ ഒന്നിരിക്കലോ മുടി മുഴുവനായി വെട്ടുക അല്ലെങ്കിൽ മുഴുവനായി കളയുക. മുഴുവനായി വെട്ടുമ്പോൾ മിഷൻ വെക്കുകയോ അല്ലെങ്കിൽ കത്തിരി കൊണ്ട് വെട്ടുകയോ ചെയ്യണം. അങ്ങനെയാകുമ്പോൾ മുമ്പുള്ളതായ മുടി നഷ്ടപ്പെട്ട് വേറെ മുടി വന്നിരിക്കണം രണ്ടാമത് ഉംറ ചെയ്യണമെങ്കിൽ. അപ്പോൾ അത്രയും അതിനുള്ളതായ പഴുത് അതിന് അല്ലെങ്കിൽ അതിനുള്ളതായ ഒരു ഗ്യാപ്പ് സോറി ഒരു ഗ്യാപ്പ് ഉണ്ടാക്കണമെന്ന് ഇമാം അഹ്മദ് ഹംബലും ഇമാം ഇബ്നു തൈമിയ്യ പോലത്തവരൊക്കെ പറയുന്നതായിട്ട് കാണാം. ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഉംറ വർദ്ധിപ്പിക്കുന്നത് അനുവദനീയമാണെന്ന് മാത്രമല്ല സുന്നത്ത് കൂടിയാണ്. അതിനുള്ള ചാൻസ് ഉണ്ടെങ്കിലും ആരോഗ്യമുണ്ടെങ്കിലും സൗകര്യമുണ്ടെങ്കിലും മക്കത്തിൻ്റെ അകത്ത് സ്ഥിരതാമസക്കാരോ അല്ലെങ്കിൽ ഇഖാമക്കാരോ ഉംറ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവരും മക്കയിൽ നിന്നിട്ട് പുറത്ത് ഹില്ല് എന്ന് പറയുന്ന ഹറം എന്ന് പുറത്തുള്ള സ്ഥലത്തേക്ക് പോയിട്ട് അവിടുന്ന് ഹറാം കെട്ടിയാണ് വരേണ്ടത് ഉംറ ചെയ്യാൻ. ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.